തളിപ്പറമ്പ് കരിമ്പം കുണ്ടത്തിൽക്കാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന്റെ ഭാഗമായി ഭഗവതിയുടെ എഴുന്നള്ളത്ത് തുടങ്ങി. നാല് ദിവസങ്ങളിലായി ക്ഷേത്രപരിധിയിലെ മുഴുവൻ വീടുകളിലും ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാട് എഴുന്നള്ളത്ത് നടത്തും. വടക്കേ മലബാറിലെ ഭഗവതി കാവുകളിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൂരാഘോഷം. കാവുകളിലെ ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്രപരിധിയിലെ മുഴുവൻ വീടുകളിലും ഭഗവതിയുടെ പ്രതിപുരുഷനായി വെളിച്ചപ്പാട് എഴുന്നള്ളും. ചുവപ്പുടുത്ത് കാൽച്ചിലമ്പും തിരുവാഭരണങ്ങളും അണിഞ്ഞ തിരുവായുധവുമായാണ് എഴുന്നള്ളത്ത് നടത്തുക. കരിമ്പം കുണ്ടത്തിൽ കാവിൽ നാല് ദിവസങ്ങളിലായാണ് എഴുന്നള്ളത്ത് നടത്താറുള്ളത്. നമ്മള് ഇപ്പോ കുണ്ടത്തുംകാവിൽ ശ്രീ കുണ്ടത്തുംകാവിൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ പുറ എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇവിടെ ഇത് ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ്. പിന്നെ നാട്ടുവരെ തിരുവായുധവും തമ്പുരാട്ടിയും എഴുന്നള്ളിച്ച് എല്ലാ വീടുകളിലും കയറി ചെല്ലുക. എന്നിട്ട് ഇന്ന് കഴിഞ്ഞ് നാളെ പൂരം മഹോത്സവം, അതായത് പൂരം കുളിച്ച് മാടം കയറുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിലാണ് നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഭഗവതിയുടെ പ്രതിപുരുഷനായി വെളിച്ചപ്പാടും പരിവാരങ്ങളും വീടുകളിലെത്തി മഞ്ഞൾ കുറിയെറിഞ്ഞ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ശേഷം രാത്രിയോടെയാണ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുക. പ്രായപൂർത്തി തികയാത്ത പെൺകുട്ടികൾ വ്രതം നോറ്റ് ഈ ദിവസങ്ങളിൽ ചാണകം കൊണ്ടോ മണ്ണുകൊണ്ടോ പൂമാത്രം ഉപയോഗിച്ച് കാമവിഗ്രഹമുണ്ടാക്കി പൂജിച്ചു വരാറുണ്ട്. കരിമ്പം കുണ്ടത്തിൽക്കാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ പൂരം കുളി നടക്കും. തുടർന്ന് രാത്രി നടക്കുന്ന കുളിച്ചെഴുന്നള്ളത്തോടും കൂടി പൂരാഘോഷങ്ങൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.